നമസ്കാരം. കോവിഡിന്റെ ആദ്യ തരംഗം കഴിഞ്ഞ ശേഷം കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സാധാരണ കവിഞ്ഞ് നിരവധി പുതിയ സംരംഭങ്ങൾ തുടങ്ങിയുണ്ടായി. കോവിഡ് മൂലമുള്ള ജോലി നഷ്ടവും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളുടെ മടക്കവും ഒക്കെയാണ് കൂണുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കാരണമായത് എന്ന് ചില പഠനങ്ങൾ പറയുന്നു. വളരെ സങ്കടത്തോടെ തന്നെ പറയട്ടെ, ഈ തുടങ്ങിയ നല്ലൊരു ശതമാനം സംരംഭങ്ങളും ഒന്നെങ്കിൽ പൂട്ടുകയോ അല്ലെങ്കിൽ പൂട്ടലിൻ്റെ വക്കത്തോ ആണ്. അതിനുള്ള പ്രധാന കാരണം കോവിഡിൻ്റെ രണ്ടാം തരംഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. കോവിഡിൻ്റെ രണ്ടാം തരംഗം ഇല്ലായിരുന്നുവെങ്കിലും ഈ പുതിയ സ്ഥാപനങ്ങളിൽ 75% പൂട്ടിപ്പോയനെ. ഈ അടുത്ത കാലത്ത് തുടങ്ങിയ പുതിയ സംരംഭങ്ങളുടെ പട്ടിക എടുത്തു നോക്കിയാൽ അതിൽ ഭൂരിഭാഗവും റെസ്റ്റോറൻറ്റ്, ഫിഷ് ഷോപ്പ്, ബ്രാൻഡഡ് ടെക്സ്റ്റൈൽസ്, ഷോറൂം, ഡ്രൈ ഫ്രൂട്ട്സ്, സൂപ്പർ മാർക്കറ്റ്സ് ഇവയൊക്കെയാണ്. ഈ സംരംഭകരിൽ നല്ലൊരു ശതമാനത്തിനും അവർ പുതിയതായി തുടങ്ങിയ മേഖലയുമായി യാതൊരു മുൻകാല പരിചയമില്ല എന്നതാണ് വാസ്തവം. ഇന്ന ബിസിനസ് ചെയ്ത് 1 മാസം 2 ലക്ഷം രൂപ സമ്പാദിക്കുന്ന ആളെ പരിചയപ്പെടാം എന്നൊക്കെയുള്ള ഏതെങ്കിലും വാട്സപ്പ് വീഡിയോ ഒക്കെ കണ്ടാണ് പലരും മുൻപിൻ നോക്കാതെ എടുത്തു ചാടുന്നത്. അതിലൊക്കെ ഉപരി ഇവർ നടത്തുന്ന നിക്ഷേപമാണ് ഭീകരം. വലിയ മുറി വാടകയും ലക്ഷങ്ങൾ മുടക്കി ഫ്രീസറും കറണ്ട് ചാർജും ഫർണിഷിങ്ങും 2-3 ബംഗാളി ജോലിക്കാരും ബ്രാൻഡിങ്ങും ഒക്കെയായി പൊളപ്പനായിട്ട് ഫിഷ് സ്റ്റാൾ തുടങ്ങും. ഉദ്ഘാടനം നടത്താൻ ഐശ്വര്യ റായിയെ വരെ കൊണ്ടുവരാൻ നോക്കും. എല്ലാ മാധ്യമങ്ങളിലും പരസ്യം, ആകെ ജഗ പുക. 100 രൂപയ്ക്ക് മീൻ വാങ്ങിച്ചാൽ 2 ദിവസം ഉപയോഗിക്കുന്നവരാണ് ഭൂരിഭാഗം മലയാളികളും. ഫെസ്റ്റിവൽ സീസൺ കച്ചവടമല്ലാതെ വലിയ മീനുകൾക്ക് ഡിമാൻഡ് ഉണ്ടാകില്ല. ജീവനക്കാർക്ക് കൊടുക്കാനുള്ള വരുമാനം പോലും ഇല്ലാതാകുമ്പോൾ മുതലാളി പതിയെ ജീവനക്കാരൻ്റെ റോൾ ഏറ്റെടുക്കും. പക്ഷേ അപ്പോഴും കാര്യമായ മെച്ചം ഉണ്ടാകില്ല. ഇതൊക്കെ മനസ്സിലാക്കി വരുമ്പോഴേക്കും ബാങ്കിൽ നിന്ന് എടുത്ത വായ്പ കിട്ടാക്കടമായിട്ടുണ്ടാവും. അടുത്തത്, മലയാളി എത്രമാത്രം ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കഴിക്കുന്നത്? ഡ്രൈ ഫ്രൂട്ട് കടയുടെ ആംബിയൻസ് എടുക്കാൻ മാത്രം ലക്ഷങ്ങളാണ് ചെലവഴിക്കുന്നത്. ആദ്യ കുറച്ച് ദിവസം ഇത് എന്താണ് എന്ന് നോക്കാൻ ആളുകൾ കയറും. അല്ലാതെ അതും കച്ചവട ഫെസ്റ്റിവൽ സീസണിൽ മാത്രമാകും. ഈ ഗ്ലാസ്സിലിട്ട് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ മോശമായി പോകും. എടുത്ത് വെളിയിൽ കളയാമെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഒരു മാർക്കറ്റ് സ്റ്റഡിയും നടത്താതെയാണ് മിക്ക സംരംഭങ്ങളും തുടങ്ങുന്നത്. ഒരു കടയിൽ തിരക്ക് കണ്ടാൽ ആ ഭാഗത്ത് പുതിയ ഒരു കട ഉണ്ടായാൽ ക്ലച്ച് പിടിക്കും എന്നതാണ് പലരും ചിന്തിക്കുന്നത്. ഏറ്റവും ദയനീയമെന്നത് ജീവിതത്തിൽ അന്ന് വരെ സമ്പാദിച്ചത് മുഴുവനും പോരാഞ്ഞിട്ട് ബാങ്ക് വായ്പയും എടുത്താണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നതാണ്. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ലക്ഷങ്ങൾ മുടക്കി തുടങ്ങുന്ന സൂപ്പർ മാർക്കറ്റുകൾ ഒക്കെ സൂപ്പർ ഫ്ലോപ്പായി പോകുന്നു. സ്റ്റോക്കുകൾ കിടന്ന് പൂപ്പലടിക്കുകയാണ്. പാർട്ണർഷിപ്പാണ് മറ്റൊരു ദുരന്തം. മലയാളിയെ യൂറോപ്യൻ സ്റ്റൈൽ പ്രഭാത ഭക്ഷണം ശീലിപ്പിക്കാനെത്തിയ മൾട്ടി നാഷണൽ ഭീമന്മാരെ ഒന്നും ഇപ്പോൾ കാണാനേയില്ല. എന്ത് വന്നാലും ആദ്യം ഒന്ന് ട്രൈ ചെയ്യും, പിന്നെ മലയാളി അവൻ്റെ ശീലത്തിലേക്ക് തിരികെ പോവും. അതിഭീമമായ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിലേ ഒരു ബിസിനസ് തുടങ്ങാൻ കഴിയൂ എന്ന ചിന്ത ആദ്യം നമ്മൾ വെടിയണം. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിരവധി തട്ടുകടകളുണ്ട്. ചായയും എന്തെങ്കിലും പലഹാരവും മാത്രം. പക്ഷേ അവിടെ നടക്കുന്ന കച്ചവടം കണ്ടാൽ കണ്ണു തള്ളും. അവരുടെ നിക്ഷേപം എന്നത് വളരെ ചെറുതും അത് നടത്തുന്നത് കൂടുതലും തമിഴന്മാരാണ് എന്നതാണ് വേറെ കാര്യം. ഇത് കുറച്ച് നാൾ മുമ്പത്തെ കാര്യമാണ്, ഇപ്പോഴത്തെ കാര്യം അറിയില്ല. ഇനി ഡ്രൈ ഫ്രൂട്ട് കട തുടങ്ങുന്ന ആൾ സ്വന്തം വീട്ടിൽ 1 മാസം എത്ര തവണ ഡ്രൈ ഫ്രൂട്ട്സ് മേടിക്കുന്നുണ്ടു എന്ന പഠനമെങ്കിലും നടത്തിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഗൾഫിൽ വിജയിച്ച മോഡൽ കേരളത്തിൽ വിജയിക്കണമെന്നില്ല. കച്ചവടം വിപുലീകരിക്കാൻ മാത്രം ബാങ്ക് വായ്പകളെ ആശ്രയിക്കുന്നതാണ് നല്ലത്. ചെറിയ ചെറിയ രീതിയിൽ തുടങ്ങി മുന്നേറിയവരാണ് നമ്മൾ ഇന്ന് കാണുന്ന പല വമ്പന്മാരും. അതുപോലെ അറിയാവുന്ന ബിസിനസ് മാത്രം തുടങ്ങുക. കമ്പ്യൂട്ടർ അറിയാത്ത ഒരാൾ കമ്പ്യൂട്ടർ സെൻറ്റർ തുടങ്ങിയാൽ എന്ത് പറ്റും എന്ന് ഊഹിക്കാമല്ലോ. അതുപോലെ തന്നെ ക്ഷമയും വേണം. ഇന്ന് ബിസിനസ് തുടങ്ങി നാളെ ലാഭം ഉണ്ടാകും എന്ന് കരുതരുത്. ആദ്യകാലങ്ങളിൽ ഉണ്ടാകുന്ന നഷ്ടസാധ്യതകൾ കൂടി മുന്നിൽ കണ്ടു വേണം നിക്ഷേപം നടത്താൻ. കോവിഡിന് ശേഷം വലിയ അവസരങ്ങളാണ് കേരളത്തിനുണ്ടാവുക, പ്രത്യേകിച്ചും ടൂറിസം മേഖലയിൽ. എടുത്തു ചാടാതെ മാർക്കറ്റ് വൃത്തിയായി പഠിച്ച് സംരംഭങ്ങൾ തുടങ്ങുക. കേരളത്തിൻ്റെ തനതായ ഉൽപ്പന്നങ്ങൾക്കും രുചികൾക്കുമാകും ഇനിയുള്ള വർഷങ്ങളിൽ ഡിമാൻഡ്. നമ്മുടെ സാമ്പത്തിക രംഗം അതിശക്തമായി തിരിച്ചു വരും. പക്ഷേ ക്ഷമ വേണം. അതുപോലെ കാര്യങ്ങൾ പഠിക്കാതെ എടുത്ത് ചാടുകയും അരുത്. വെബ് ഡെസ്ക്, തത്തമയി ന്യൂസ്. ഒരു കാലത്ത് കേരളത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്തിരുന്ന
വിഷ്വൽ മീഡിയകളുടെ ഏരിയയിൽ ഹോട്ട്ലൈൻ എസിബിയിൽ തുടർച്ചയായി ഉണ്ടായിരുന്ന ഹോട്ട്ലൈൻ മടങ്ങി വരുന്നു തത്വമേൽ കൂടി എന്ന് കേൾക്കുമ്പോൾ അത്യധികം സന്തോഷം തോന്നുന്നു അന്ന് അവതരിപ്പിച്ച രാജേഷ് പിള്ള തന്നെയാണ് അതിന് ഇപ്പോഴും അവതാരണ എത്തുന്നത് എന്നത് അതിലേറെ സന്തോഷം എല്ലാ ഭാഗങ്ങളും ആശംസിക്കുന്നു ഈ ഇപ്പോൾ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ചർച്ചകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സമകാലിക വിഷയങ്ങളെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു സായാഹ്നമായി ഈ വേദിക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു